പ്രൊഫസർ സ്റ്റാൻലി, പ്രൊഫസർ സ്റ്റാൻലി, ഈ അവിടെ ഫൈറ്റ് ചെയ്യാന് ഹമാസും ഹിസ്ബുള്ളേ ഒന്നും ആ ഏറിയായി കാര്യമായിട്ടില്ല. അവരിനി ആകെ കേരളത്തിലേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഹമാസിനി കേരളത്തിലില്ല. അതായത് കേരളത്തിലോട്ട് മാത്രം ഇനി ആ ഒരു റാഡിക്കലൈസേഷൻ, ആ ലെവലിലുള്ള റാഡിക്കലൈസേഷൻ, കോംബാറ്റിന് റെഡി ആയിട്ടുള്ള റാഡിക്കലൈസേഷൻ ഇനി കേരളത്തിലേ ഉള്ളൂ, ബാക്കി ഒരിടത്തും ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ അവല് പലരും കുന്തിരിക്കും, അമ്പലതടയിൽ കെട്ടി തൂക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്നുള്ള മുദ്രാവാക്യം ഉപയോഗിച്ച് ഇതിലെ നടക്കാവുന്നുള്ളതല്ലാതെ 1921 ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ സൈന്യം അത്രയും സ്ട്രോങ്ങാ, അതുകൊണ്ട് ഞാൻ ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ്. ബിവാ ഇസ്രയേൽ, ഇന്ത്യ ആൻഡ് ഇസ്രയേൽ ആർ ഗോഡ്സ് ഓൺ നേഷൻസ്, എവർ ടൈം ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ഇൻ നീഡ്, പ്രൈസ് ദ ലോർഡ് യഹോവ. അതായത് കൃത്യമായ നയമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പശ്ചിമേഷ്യയിൽ എടുത്തിരിക്കുന്നത്. 100% ഇസ്രായേലിന്റെ കൂടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇവിടുന്ന് ആയുധം ഉണ്ടാക്കും, ഇസ്രായേലിന് കൊടുക്കും, അവിടെ മിച്ചമുള്ള ഹമാസോ ഹിസ്ബുള്ളയോ ഉണ്ടെങ്കിൽ അതിനെ തീർക്കും. സുപ്രീം കോടതിയിൽ ഇവർ കേസിന് പോയി, പ്രശാന്ത് ഭൂഷണും പപ്പുവും എല്ലാം കൂടെ കേസിന് പോയി. സുപ്രീം കോടതി പറഞ്ഞു നടക്കത്തില്ല, ഗവൺമെന്റിന്റെ പോളിസിയാന്ന് പറഞ്ഞു. ഇന്ത്യയെ എല്ലാ കാലത്തും സഹായിച്ചിരുന്നത് ഇസ്രായേലാണ്. അത് ഇനിയും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യയെ ടെക്നോളജി കൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടോ സഹായിക്കുന്നതും ഇസ്രായേലാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇസ്രായേലിന്റെ കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും അവകാശമില്ല. സോവറീൻ റൈറ്റ് ഉള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത തീരുമാനമാണത്. അതിനെ 100% പിന്തുണയ്ക്കുന്നു. ഹമാസും ഹിസ്ബുള്ളയൊക്കെ പശ്ചിമേഷ്യയിൽ ഇല്ലാതായതിനു ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇതേ മാർഗങ്ങൾ ഇന്ത്യയിലും അവലംബിക്കാവുന്നതാണ്. കാരണം ഈ ഹമാസും ഹിസ്ബുള്ളയൊക്കെ ഇന്ത്യക്കകത്താണ് ഇപ്പൊ കൂടുതലുള്ളത്. അവരെ നിയന്ത്രിക്കാനുള്ള പരിപാടികൾ എത്രയും വേഗം ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങണം എന്നുള്ളതാണ്. അതിന് ഇസ്രായേലിന്റെയോ റഷ്യയുടെയോ ആരുടെ പിന്തുണയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് 1400 മനുഷ്യ കുലത്തിന് ഒരു ശാപമായിട്ട് മറ്റുള്ളവരെ കൊല്ലുക, ആസ്വദിക്കുക, അതൊരു വലിയ പ്രശ്നമായിട്ട് ഈ ജിഹാദി ആക്രമണങ്ങൾ, അവരേറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് ഇന്ത്യയെയും ഹിന്ദുക്കളെയും ഹിന്ദുസ്ഥാനെയാണ് ഈ ഐഡിയോളജി ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത്. അഖണ്ഡ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും, പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യ വംശത്തെ മൊത്തം കൊലപ്പെടുത്തി കംപ്ലീറ്റ് ജിഹാദാക്കിയത് അവരാണ്. ഇപ്പൊ അതിനും പോരാഞ്ഞിട്ട് ഇന്ത്യ മൊത്തം വക്കഫാക്കാൻ നടക്കുക. ഇസ്രായേൽ വക്കഫാക്കാൻ പോയതാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും പറ്റിയ അബദ്ധം. ഇനി ഒരു കാര്യം ചരിത്രം കൂടി അങ്ങ് പറഞ്ഞേക്കാം. അതായത് 3000 ശരിക്കും വർഷമായിട്ട് യൂതന്മാരാണ് അവിടെ ഉള്ളത്, യൂതന്മാരുടെ ഭൂമിയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് വെറും 1400 ഇവരവിടെ കയറി ചെല്ലാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് അവര് റീഗ്രൂപ്പ് ചെയ്ത്, യൂതന്മാര് റീഗ്രൂപ്പ് ചെയ്യാൻ ഇത്തിരി സമയം എടുത്തു എന്നുള്ളതുള്ളൂ, റീഗ്രൂപ്പ് ചെയ്ത് അവരുടെ സ്ഥലം തിരിച്ചു പിടിച്ചു. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കാശ്മീര് 1947 തുടങ്ങി 2019 വരെ 370 എന്നും പറഞ്ഞ് സൂത്രത്തിൽ ഇവർ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 370 എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കാശ്മീര് പിടിച്ചു, അത്രേ ഉള്ളൂ. ലക്ഷദ്വീപ് പിടിച്ചു, ഇനി വേറെ പല സ്ഥലങ്ങളും ഇന്ത്യ പിടിക്കും, BOK പിടിക്കും, ചിലപ്പോൾ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒക്കെ പിടിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് മോഷ്ടിച്ചോ അന്യാധീനപ്പെട്ടോ പോകുന്ന ഭൂമി തിരിച്ചു പിടിക്കാനുള്ള അവകാശം ആ നേറ്റീവ്സിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യക്കും ഉണ്ട്, ഇസ്രായേലിനും ഉണ്ട്. അപ്പൊ ഇസ്രായേൽ അത് ചെയ്യുന്നു, അതിനുശേഷം ഇന്ത്യ തുടങ്ങും. അത് കേൾക്കാലും ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ട്രംപ് അമ്മാച്ചൻ ഫെബ്രുവരിയിൽ സ്ഥാനം വെക്കും, നവംബറിൽ ജയിക്കും, ജനുവരി 20 സ്ഥാനം വെക്കും. ഇപ്പൊ ഫെബ്രുവരി ആകുമ്പോഴത്തേനും കള ഒന്നുകൂടെ മുറുകും എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ അകത്ത് അന്താരാഷ്ട്ര ലെവലിൽ കാണുന്ന ഇതാണ്. നവംബറിൽ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ വലതുപക്ഷ ശക്തികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഊർജവും ആർജവും കൈവരും. അപ്പൊ ഈ മിച്ചമുള്ള ഹമാസും എന്താണ് ഹിസ്ബുള്ളയൊക്കെ അവിടെ എവിടെയൊക്കെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതും തീരും. ഇന്ത്യക്കകത്തുള്ള ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ തീരും. പിന്നെ കേട്ടിരിക്കുന്നവരോട് പറയുകയാണ്, വല്ല ക്രിസംഗിയും വല്ലവരും പേജറോ മൊബൈലോ ഒക്കെ തന്നാൽ വാങ്ങിച്ചേക്കരുത്. എപ്പോഴാ പൊട്ടുന്നതെന്ന് അറിയത്തില്ല. സമ്മാനമൊക്കെ കിട്ടുമ്പം സൂക്ഷിച്ചു വാങ്ങിക്കുക, അത്രേ പറയാനുള്ളൂ.